നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് വേണ്ടി ചെറു അല്ലെങ്കിൽ ലഘു വായ്പാ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട്. അതായത് വായ്പാ തുകയോടൊപ്പം തന്നെ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകി, അതോടൊപ്പം തന്നെ വായ്പാ ഭാരം പരമാവധി കുറയ്ക്കുന്ന രീതിയിലൊക്കെ വിവിധ തവണകൾ വർദ്ധിപ്പിച്ചെല്ലാം ആനുകൂല്യങ്ങൾ ഇത്തരത്തിൽ വായ്പയായിട്ട് വിതരണം ചെയ്യുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരും സംരംഭ മേഖലയിലേക്ക് അല്ലെങ്കിൽ അവരുടേതായ മേഖലയിൽ ഒരു വിജയം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായമാണ് ഇത്തരത്തിൽ നൽകി വരുന്നത്. സ്ത്രീകൾക്ക് ഏറ്റവും ആകർഷകമായ രീതിയിലുള്ള ഒരു വായ്പാ പദ്ധതിയാണ് സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നടപ്പിലാക്കുന്ന ശരണ്യ എന്ന് പറയുന്ന വായ്പാ പദ്ധതി. അതായത് നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെ സർക്കാരിന്റെ താൽക്കാലിക നിയമനത്തിനോ അല്ലെങ്കിൽ സ്ഥിര നിയമനം ലഭിക്കുന്നതിനൊക്കെ വേണ്ടി തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവരായിരിക്കും. നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഉൾപ്പെടെ ഇതിൽ ചേർത്താണ് നമ്മൾ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് നമ്മൾ സീനിയോറിറ്റി കാലാകാലങ്ങളിൽ പുതുക്കി ഉപയോഗിക്കുന്നവരുമാകും. ഇനി തൊഴിൽ കാർഡ് എടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വിവിധ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ കാർഡ് എടുക്കാൻ സാധിക്കും. പക്ഷേ ഈ സാഹചര്യത്തിലും താൽക്കാലിക അല്ലെങ്കിൽ സ്ഥിര നിയമനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നൊക്കെ വിളി വന്നില്ല എങ്കിൽ പോലും നമ്മൾ നിരാശപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം ഇവിടെ സർക്കാരുമായിട്ട് സഹകരിച്ച് വിവിധ വായ്പാ പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശരണ്യ എന്ന് പറയുന്ന വായ്പാ പദ്ധതി. പദ്ധതിയിൽ പ്രധാനമായിട്ട് 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി ഇവിടെ സർക്കാർ അഭിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ പദ്ധതിയിൽ അപേക്ഷിക്കുമ്പോൾ ശരണ്യ എന്ന് പറയുന്ന വായ്പാ പദ്ധതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് വിവിധ വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകളെയാണ് പദ്ധതിയുടെ ഭാഗമാക്കി ചേർത്തിട്ടുള്ളത്. നിയമപരമായിട്ട് വിവാഹബന്ധം വേർപെടുത്തിയ ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകളുണ്ട്, ഇനി ഇതോടൊപ്പം തന്നെ ഭർത്താവ് മരണപ്പെട്ടു പോയവരുണ്ട്, അങ്ങനെ വിധവകളായിട്ടുള്ളവർ. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഈ പദ്ധതിയിൽ മുൻഗണന ലഭിക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ 30 വയസ്സ് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, അവർക്കും പദ്ധതിയുടെ ഭാഗമായിട്ട് മുൻഗണന നൽകുന്നുണ്ട്. ഇനി ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ തീരെ കിടപ്പിലായ അല്ലെങ്കിൽ വയ്യാഴികയുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഭാര്യമാർക്കും ഇളവുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ വായ്പാ പദ്ധതിയിലേക്ക് മുൻഗണന നൽകുന്നത്. ശരണ്യ എന്ന് പറയുന്ന വായ്പാ പദ്ധതിയിൽ 50,000 രൂപയാണ് സർക്കാർ സഹായം. ഈ സഹായത്തിൽ തന്നെ 50% തുക സബ്സിഡിയാണ്. 25,000 രൂപ സർക്കാർ സബ്സിഡി ആയിട്ട് നൽകും. റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ എ പി എൽ എന്നോ ബി പി എൽ എന്നോ വ്യത്യാസമില്ലാതെ ആനുകൂല്യം നൽകുമ്പോൾ നമ്മുടെ വാർഷിക വരുമാനം അത് 100,000 മുകളിലാവാൻ പാടില്ല. നമ്മുടെ വാർഷിക വരുമാനം ഇതിനു വേണ്ടി കൃത്യമായിട്ടൊന്ന് പരിഗണിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത എത്രയുണ്ടോ അത്ര കണ്ട് നമുക്ക് ഇതിലേക്ക് മുൻഗണന ലഭിക്കും. ITC ITI മേഖലയിലൊക്കെ ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ മുൻഗണന അത്തരക്കാർക്ക് കൂടിയുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭം അത് വിജയസാധ്യതയുള്ളതാണോ എന്ന് കൃത്യമായിട്ട് സർക്കാർ പരിശോധിക്കും. ഇതിന്റെ വിജയസാധ്യത കണ്ടായിരിക്കും സർക്കാർ ഈ പ്രോജക്റ്റ് അംഗീകരിക്കുകയും നമുക്ക് ധനസഹായം നൽകുകയും ചെയ്യുക. ധനസഹായം നൽകിയ ശേഷം നമുക്ക് ബാക്കി ശേഷിക്കുന്ന 25,000 രൂപ അത് തവണകളായിട്ട് തിരിച്ചടച്ചാൽ മതി. 60 തവണകളായിട്ട് തിരിച്ചടയ്ക്കാനുള്ള സാഹചര്യം വരെ സർക്കാർ ഒരുക്കി തരുന്നുണ്ട്. അതായത് 500 താഴെ മാത്രം തിരിച്ചടവ് വരുന്ന രീതിയിലേക്കെല്ലാം, അതും പലിശരഹിത തിരിച്ചടവ് എന്ന രീതിയിലൊക്കെയാണ് ശരണ്യ എന്ന് പറയുന്ന വായ്പാ പദ്ധതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നത്. പദ്ധതിയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾക്കും അതോടൊപ്പം തന്നെ സൗജന്യമായിട്ട് ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതിനും നമ്മുടെ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ സമീപിച്ചാൽ മതി. എല്ലാ വർഷങ്ങളിലും ഇതിനുള്ള അപേക്ഷയുണ്ട്. നിശ്ചിത സമയം കൂടുമ്പോൾ അല്ലെങ്കിൽ നിശ്ചിത എണ്ണം ആപ്ലിക്കേഷനുകളാകുമ്പോൾ ഇത് കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മുഖാഭിമുഖം ഇന്റർവ്യൂ നടത്തുന്നതിന് വേണ്ടി നേരിട്ട് വിളിക്കുകയും നമ്മുടെ പ്രോജക്റ്റ് വിലയിരുത്തുകയും ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ജില്ലാ കമ്മിറ്റി ഇത് അംഗീകരിക്കുകയും അങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ആനുകൂല്യത്തിന് വേണ്ടിയുള്ള ശുപാർശ ലഭിക്കുകയും ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. പരമാവധി ആളുകളിലേക്ക് ഈ വായ്പാ പദ്ധതിയെ പറ്റിയുള്ള അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.